300 വർഷം പഴക്കമുള്ള കാണാതായ ആദ്യ തമിഴ് തർജ്ജമ ബൈബിൾ കണ്ടെത്തി. 17 വർഷങ്ങൾക്ക് മുൻപ് ഈ ബൈബിൾ തഞ്ചാവൂരിലെ സരസ്വതി മഹൽ മ്യൂസിയത്തിൽ നിന്നാണ് നഷ്ടപ്പെട്ടത്. തുടർന്നുള്ള അന്വേഷണത്തിൽ ലണ്ടൻ കിങ്സ് മ്യൂസിയത്തിൽ ഉണ്ടെന്ന് തമിഴ്നാട് പോലീസ് സിഐഡി വിഭാഗം കണ്ടെത്തി. 2005 കാണാതായ ഈ അമൂല്യ ബൈബിൾ പുതിയ നിയമത്തിന്റെ തമിഴ് ഭാഷയിലുള്ള യഥാർത്ഥ തർജ്ജമയാണ്. ഇന്ത്യയിലെത്തിയ ഡെൻമാർക്ക് സ്വദേശിയായ മിഷണറി ബർത്തലോമിയസ് സിഗൻബാൽഗാണ് 1715 ഈ ബൈബിൾ അച്ചടിച്ചത്. ബൈബിൾ കാണാതായതിനെക്കുറിച്ച് തഞ്ചാവൂർ പോലീസിന് പരാതി ലഭിച്ചെങ്കിലും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയുണ്ടായില്ല. തുടർന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി 2017 മ്യൂസിയം സന്ദർശകരുടെ രജിസ്റ്റർ പരിശോധിക്കുകയും 2005 ഒക്ടോബർ 7 ഏതാനും വിദേശ വിനോദസഞ്ചാരികൾ മ്യൂസിയം സന്ദർശിച്ചതായും കണ്ടെത്തി. അങ്ങനെയാണ് കിങ്സ് ജോർജ് 3-ാമന്റെ വ്യക്തിപരമായ പുസ്തക ശേഖരത്തിൽ ബൈബിളിന്റെ ചിത്രം കണ്ടെത്തുന്നത്. മിഷണറി സീജൻ ബാൽഗാണ് തമിഴ്നാട്ടിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് സ്ഥാപിച്ചത്. ഈ ബൈബിൾ അച്ചടിച്ചതും ഇവിടെ നിന്ന് തന്നെയാണ്. പിന്നീട് മിഷണറി ഷ്വാർട്സ് തഞ്ചാവൂരിലെ ഭരണാധികാരി തുലാജി രാജ സർഫോജിയെ ഏൽപ്പിക്കുകയായിരുന്നു. കണ്ടെത്തിയ ഈ അമൂല്യ ബൈബിൾ യുനെസ്കോ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ സരസ്വതി മഹൽ മ്യൂസിയത്തിൽ തിരികെ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് തമിഴ്നാട് പോലീസ് അറിയിച്ചു.